വഡോദരയിൽ ട്രെയിൻ ഇറങ്ങി ഫ്ളൈ ഓവറിൽ കൂടി ബസ് സ്റ്റാൻഡിൽ വരിക അവിടെ നിന്ന് പതിനെട്ടാം സെക്ഷനിൽ പോയി രാജ് പിപ്പിലേക്ക് ബസ് പിടിക്കുക രാജ് പിപ്പിലേക്ക് മുപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് രാജ് പിപ്പിലിൽ നിന്ന് കവാഡിയ എന്ന സ്ഥലത്തേക്ക് ബസ് ലഭ്യമാണ് ഇവിടേക്ക് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെയാണ് സ്റ്റാറ്റി ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എന്ന സ്വാതന്ത്ര്യ സമരസേനാനിയുടേതാണ് ഈ സ്റ്റാച്യു അറുന്നൂറ് അടി ഉയരമുള്ള ഈ പ്രതിമ സർദാർ സരോവർ ഡാമിൽ നിന്നും മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ കെവാഡിയ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ബസ് ഇറങ്ങിയതിന് ശേഷം ഒരു നീണ്ട ക്യൂ ആയിരുന്നു അപ്പം ആ ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു മഹാരാഷ്ട്ര കുടുംബം ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു രണ്ടു കൊല്ലം മുമ്പ് അവർ കേരളത്തിൽ വന്ന വിശേഷങ്ങളും മൂന്നാറിൽ വന്ന വിശേഷങ്ങളും ആലപ്പുഴയിൽ വന്ന വിശേഷങ്ങളൊക്കെ ഒക്കെ ഞങ്ങളായിട്ട് പങ്കുവച്ചു കേരളത്തിൽ നിന്ന് ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ സൂറത്തിൽ ഇറങ്ങുക സൂറത്തിൽ നിന്നും കെവാടിയിലേക്ക് നൂറ്റി കിലോമീറ്റർ ദൂരമുണ്ട് ൾ ലഭ്യമാണ് ഇപ്പോൾ പ്രതിമ കാണാൻ തിരക്കുള്ളതുകൊണ്ട് കാലത്ത് ആറ് മുപ്പതിന് തന്നെ ടിക്കറ്റ് നിരയിൽ സ്ഥാനം പിടിക്കണം മുന്നൂറ്റമ്പത് രൂപയാണ് പ്രവേശന ഫീസ് കാലത്ത് ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെ ടിക്കറ്റ് ലഭ്യമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് അധികം ദിവസമാകാത്തത് കൊണ്ട് ഓൺലൈൻ ബുക്കിംഗ് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഇതിനെപ്പറ്റി ഒരു ഇൻഫർമേഷനും ലഭ്യമല്ല നേരം വഴകിയെത്തുന്നവർ രാജ് പിപ്പിലയിൽ റൂമെടുത്ത് പിറ്റേ ദിവസം കാലത്ത് നേരത്തെ തന്നെ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക രാജ് ധാരാളം ലോഡ്ജുകൾ ലഭ്യമാണ് ടിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബസ്സിൽ കയറി സ്റ്റാറ്റു ഓഫ് യൂണിറ്റിയിലേക്ക് പോകുക അവിടെ എത്തിക്കഴിഞ്ഞാൽ നീണ്ട ക്യൂ കാണാം ആ ക്യൂ ചെന്നെത്തുന്നത് എസ്കലേറ്ററിലേക്കാണ് ആ എസ്കലേറ്ററിൽ കയറിക്കൊണ്ട് വേണം നമ്മൾ പ്രതിമയുടെ അടുത്തോട്ട് എത്തിപ്പെടാൻ അതുകൊണ്ട് എക്സ്കലേറ്ററിൽ കയറി പ്രതിമയുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തുക പ്രതിമയുടെ അടുത്ത് പ്രത്യേകം സജ്ജീകരിച്ച ഒരു ഹോളുണ്ട് ആ ഹാളിൽ നിന്നും പ്രതിമയുടെ ഉള്ളിലോട്ട് കയറുവാൻ ലിഫ്റ്റുകൾ ലഭ്യമാണ് ആ ലിഫ്റ്റിൽ കൂടി പ്രതിമയുടെ ഏറ്റവും മുകളിൽ എത്രയും പെട്ടെന്ന് എത്തിപ്പെടുക അല്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് സമയം ആവശ്യമില്ലാതെ വേസ്റ്റാകും പ്രത്യേകിച്ച് ഇത്രയും ദൂരത്തുനിന്ന് വരുന്ന കേരളത്തിലുള്ള ടൂറിസ്റ്റുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം വീണ്ടും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എസ്കലേറ്ററിന്റെ അടുത്തെത്തുകയും തുടർന്ന് എക്സ്കലേറ്ററിൽ കയറുകയും പട്ടേൽ പ്രതിമയുടെ താഴത്തെത്തുകയും ചെയ്തു പട്ടേൽ പ്രതിമയുടെ താഴത്ത് മൂന്ന് സ്റ്റേജായിട്ടാണ് അതിൻ്റെ വ്യൂ പോയിന്റ് കാണുന്നത് ഒന്ന് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് നമുക്ക് നദിയും ഡാമും വ്യക്തമായിട്ട് കാണാൻ പറ്റും കുറച്ചും കൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ വ്യൂ തന്നെ കുറച്ചും കൂടി ഹൈറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് പ്രതിമയുടെ ഉള്ളിൽ ഏറ്റവും ടോപ്പിലായി പോയി കഴിഞ്ഞാൽ അടി മുകളിൽ നിന്നുള്ള മൊത്തത്തിലുള്ള ഒരു വ്യൂ തിമനോഹരമാണ് അതുകൊണ്ട് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് ലിഫ്റ്റിൽ കയറി പ്രതിമയുടെ ഉള്ളിലുള്ള ആ ആറ് സ്റ്റേജും കവർ ചെയ്ത് ഏറ്റവും മുകളിൽ എത്താൻ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പട്ടേൽ പ്രതിമ മുഴുവനായിട്ട് കണ്ട് എത്രയും പെട്ടെന്ന് മടങ്ങി വരാൻ സാധിക്കുകയുള്ളൂ